വർഷങ്ങൾക്ക് മുൻപ് പെരുമാതുറ അഞ്ചുതെങ്ങ് മുതലപ്പുഴയിൽ ഹാർബർ യാഥാർത്ഥ്യമായപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ വാനോളമായിരുന്നു. കായലിനെയും കടലിനെയും ബന്ധിപ്പിക്കുന്ന മെച്ചപ്പെട്ട യാത്രാമാർഗം എന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ പുലിമുട്ട് മത്സ്യത്തൊഴിലാളിയുടെ ജീവനെടുക്കുമെന്ന് കരുതിയിരുന്നില്ല. 2012 ശേഷം മുതലപ്പുഴയിൽ അപകടത്തിൽ മരിച്ചത് 40 പേർ. കണ്ണുനീർ തോരാത്ത വീടുകളാണ് തീരദേശത്തെങ്ങും. ഗവൺമെന്റ് ഏതെങ്കിലും ഞങ്ങളെ പോലെ ഇങ്ങനെ ഒരു കുടുംബങ്ങൾ നടത്തരുല്ല, വരാത്ത ലെവലിൽ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ഞങ്ങളിതോടെ ഇത് ലാസ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ. പുലിമുട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇത് വീതി കൂട്ടിയെടുത്തിരുന്നുവെങ്കിൽ ഈ മുതലപ്പുഴയിൽ നിന്ന് ഹാർബർ ആകുകയും ചെയ്യുമായിരുന്നു, ഈ ആൾനാശം ഉണ്ടാകുകയില്ല. പുലിമുട്ടിന്റെ പുനരുദ്ധാരണത്തിനെത്തിയ പല കരാറുകാരും ഓരോ കാരണങ്ങളാൽ പിന്മാറി. ഒടുവിൽ ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കാമെന്ന് അദാനി സർക്കാരിന് വാക്ക് നൽകി. പകരം തുറമുഖ നിർമ്മാണം നടക്കുന്ന വിഴിഞ്ഞത്തേക്ക് മുതലപ്പുഴി വഴി കല്ലുകൊണ്ടുപോകും. ഉടമ്പടി പ്രകാരം നിർമ്മാണം തുടങ്ങിയെങ്കിലും അതും ഇപ്പോൾ നിർജ്ജീവമാണ്. അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് ഇങ്ങ് തീരദേശത്തൊരു ജനത നടത്തുന്നത്. മരണക്കയത്തിലേക്ക് വീണ്ടും ഒരു ജീവനെ കൂടി മുതലപ്പുഴി കൊണ്ടുപോകും മുമ്പ് പരിഹരിക്കണം ആശങ്കകൾ. അരുൺ മുരളീധരനൊപ്പം മിഥുൻ സുധാകരൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.